നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. കെ കെ രമയ്ക്കെതിരായ എംഎംഎയുടെ അധ്യക്ഷ പരാമർശം തള്ളാതെ സിപിഐഎം. സഭയ്ക്ക് അകത്ത് തീർക്കേണ്ട വിഷയമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എംഎംഎയുടെ പരാമർശത്തിൽ അൺപാർലമെന്ററിയായി ഒന്നുമില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി. നിയമസഭയ്ക്കകത്ത് നടന്ന കാര്യത്തിൽ സ്പീക്കർ തീരുമാനമെടുക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. കെ കെ രമയ്ക്കെതിരുള്ള പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച് എം എം മണി. മഹതി നല്ല ഒന്നാന്തരം ഭാഷയാണ്, വിധവയല്ലേ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി മാത്രമാണ് പറഞ്ഞത്. രമയെ മുൻനിർത്തിയുള്ള യു ഡി എഫിന്റെ നീക്കമാണ് നടക്കുന്നതെന്നും എം എം മണി. കെ കെ രമയ്ക്കെതിരായ എം എം മണിയുടെ പ്രസ്താവനയ്ക്കെതിരെ സിപിഐ രംഗത്ത്. പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമെന്ന് ആനി രാജ. എം എം മണിയെ നിയന്ത്രിക്കണമോ എന്ന് സിപിഐഎം തീരുമാനിക്കണം. പ്രസ്താവന പിൻവലിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് നടപടിയെന്നും ആനി രാജ. പരാമർശം എം എം മണി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ബിനോയ് വിശ്വം എം പി. കെ കെ രമയ്ക്കെതിരായ എം എം മണിയുടെ പരാമർശത്തിൽ പ്രതികരിക്കാനില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിഷയം സ്പീക്കർ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എം എം മണി മാപ്പ് പറയണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളി കാനം രാജേന്ദ്രൻ. കെ കെ രമയ്ക്കെതിരായ എം എം മണിയുടെ അധ്യക്ഷ പരാമർശത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. സ്ത്രീവിരുദ്ധ പരാമർശം സഭയ്ക്ക് അപമാനമെന്നും എം എം മണി മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ്. എം എം മണിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാട് ക്രൂരമെന്ന് വി ഡി സതീശൻ. എം എം മണിയുടേത് പറയാൻ പാടില്ലാത്ത പരാമർശമെന്ന് നിയമസഭ നിയന്ത്രിച്ച സിപിഐ അംഗം ഇ കെ വിജയൻ. മാപ്പ് പറയണമെന്ന് പറയാനാകില്ലെന്ന് സ്പീക്കർ. എം എം മണിയുടെ പരാമർശം സഭാരേഖകളിൽ കിടക്കുന്നത് നിയമസഭയ്ക്ക് അപമാനമെന്ന് കെ കെ രമ. ആരുടെ രക്തസാക്ഷിത്വമായാണെങ്കിലും അധിക്ഷേപിക്കരുത്. ടി പി എ കൊലപ്പെടുത്തുന്നതും സംരക്ഷിതവും ആരാണെന്ന് കേരളത്തിന് അറിയാമെന്നും കെ കെ രമ. എം എം മണി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് വടകരയിൽ പ്രതിഷേധ റാലി നടത്തി ആർ എം പി ഐ പ്രവർത്തകർ. കെ കെ രമയ്ക്കെതിരായ വാക്കുപയോഗിച്ചുള്ള അക്രമം ഒറ്റപ്പെട്ടതല്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇപ്പോഴത്തെ സി പി ഐ എം അക്രമം ടി പി എ കൊലപ്പെടുത്തുന്നതിനേക്കാൾ നീചം. ടി പി കേസിൽ വൻ സ്രാവുകൾ പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം ആവർത്തിക്കുമായിരുന്നില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കെ കെ രമയ്ക്ക് നേരെ എം എം മണി നടത്തിയത് അരുതാത്ത പരാമർശമെന്ന് ബി ജെ പി. എം എം മണിയെ നന്നാക്കാൻ ശ്രമിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റിന് വെള്ളമൊഴിക്കുന്നത് പോലെയെന്ന് കെ സുരേന്ദ്രൻ. മാലിന്യ ജൽപ്പനമാണ് എം എം മണി ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും വിമർശനം. കൊല്ലത്ത് കുരങ്ങു വസൂരി സ്ഥിരീകരിച്ചയാളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിൽ വീഴ്ച. രോഗി വീട്ടിൽ കയറിയില്ലെന്ന ഡി എം ഒയുടെ വാദം തള്ളി കൊല്ലത്തെ എൻ എസ് ആശുപത്രി. രോഗി വന്നത് സ്വന്തം വാഹനത്തിലെന്നും വിശദീകരണം. രോഗവിവരം അപ്പോൾ തന്നെ ഡി എം ഒയെ അറിയിച്ചെന്നും വീഴ്ചയില്ലെന്നും ആശുപത്രി അധികൃതർ. കുരങ്ങു വസൂരി സ്ഥിരീകരിച്ച കൊല്ലം സ്വദേശിയുടെ ആരോഗ്യനില തൃപ്തികരം. രോഗിക്ക് കൊല്ലം ജില്ലയിൽ 10 പേരുമായി പ്രാഥമിക സമ്പർക്കം. വിമാനത്തിൽ ഒപ്പം യാത്ര ചെയ്ത 35 പേർ നിരീക്ഷണത്തിൽ. സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. വിചിത്ര നിർദ്ദേശവുമായി കൊല്ലം ജില്ലാ കലക്ടർ. മങ്കി പോക്സുമായി ബന്ധപ്പെട്ട് കലക്ടർ അഫ്സാന പർവീൻ നടത്തിയ വാർത്താ സമ്മേളനം. മാധ്യമങ്ങൾ നൽകരുതെന്ന നിർദ്ദേശം. പി ആർ ഡി വഴിയാണ് കലക്ടർ നിർദ്ദേശം നൽകിയത്. കണ്ണൂർ വളപട്ടണം ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിൽ 1-ഉം 5-ഉം പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. 2-ാം പ്രതിക്ക് 6 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതി. വിധി തൃപ്തികരമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. ശ്രീലങ്കയുടെ ഇടക്കാല പ്രസിഡന്റായി റനിൽ വിക്രമസിംഗെ ചുമതലയേറ്റു. അംഗീകരിക്കില്ലെന്ന് പ്രക്ഷോഭകർ. പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ നടപടി തുടങ്ങി. സർവകക്ഷി സർക്കാർ രൂപീകരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ജനങ്ങൾ സഹകരിക്കണമെന്ന് സ്പീക്കർ. മഹീന്ദ രജപക്സെയ്ക്കും ബേസിൽ രജപക്സെയ്ക്കും രാജ്യം വിടുന്നതിന് വിലക്ക്. നടിയെ ആക്രമിച്ച കേസിൽ മുൻ ജയിൽ ഡി ജി പി ആർ ശ്രീലേഖയെ ചോദ്യം ചെയ്യണമെന്ന് ക്രൈംബ്രാഞ്ച്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണമെന്നും ക്രൈംബ്രാഞ്ച്. അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതിയിൽ സമയം തേടി. അന്വേഷണ പുരോഗതി വിചാരണ കോടതിയെ അറിയിച്ചു. നടൻ പ്രതാപ് പോത്തന് വിട നൽകി ചലച്ചിത്ര ലോകം. ചെന്നൈയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെയോടെ. സംസ്കാരം നാളെ ചെന്നൈയിൽ. നഷ്ടമായത് സിനിമാരംഗത്തെ ബഹുമുഖ പ്രതിഭയെ. അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി. അഴിമതി ഉൾപ്പെടെയുള്ള വാക്കുകൾ വിലക്കിയതിന് പിന്നാലെ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധവും തടഞ്ഞ് ലോക്സഭാ സെക്രട്ടേറിയറ്റ്. ധർണയും സത്യഗ്രഹവും നിരോധിച്ചു. പ്രതിഷേധവുമായി പ്രതിപക്ഷം. 2013 നിർദ്ദേശങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് സ്പീക്കർ ഓം ബിർള.
പാർലമെന്റിന് പുറത്ത് പ്രതിഷേധങ്ങൾ വിലക്കി സെക്രട്ടറി ജനറൽ ഉത്തരവിറക്കുന്നത് ആദ്യ സംഭവമാണോ എന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ജനങ്ങളോട് പറയണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആദ്യമായാണ് ഇത്തരമൊരു പാർലമെന്ററി ബുള്ളറ്റിൻ ഇറങ്ങുന്നതെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നും വി മുരളീധരൻ. അടുത്ത ദിവസങ്ങളിലും കനത്ത മഴ തുടരും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട് മാവൂരിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തൃശൂർ പുത്തൂർ മേഖലയിൽ മിന്നൽ ചുഴലി, വ്യാപക നാശം. നിരവധി മരങ്ങൾ കടപുഴകി, വീടുകളുടെ മുകളിലെ ഷീറ്റുകൾ പറന്നുപോയി. മേഖലയിൽ വ്യാപക കൃഷിനാശവും. പാലക്കാട് ധോണിയിൽ വൈദ്യുത ലൈൻ തകരാറ് പരിഹരിക്കാൻ പോയ KCB ജീവനക്കാരന് ക്രൂരമർദ്ദനം. വൈദ്യുത ലൈൻ തകരാറ് പരിഹരിക്കാൻ പോയ പാലക്കാട്ടെ KCB ഓഫീസർ കണ്ണദാസനാണ് മർദ്ദനമേറ്റത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനും കൂട്ടുകാരുമാണ് മർദ്ദിച്ചതെന്ന് കണ്ണദാസൻ. ക്രൈംബ്രാഞ്ചിനെതിരെ വീണ്ടും സ്വപ്ന സുരേഷ്. തനിക്കെതിരെ രഹസ്യമൊഴി നൽകാൻ ഒപ്പമുള്ളവർക്കുമേൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തി. ഗൂഢാലോചനയ്ക്ക് വേണ്ടിയാണ് പാലക്കാട് വന്നതെന്ന് പറയാൻ പോലീസ് ആവശ്യപ്പെട്ടുവെന്ന് സ്വപ്നയുടെ സഹായി അനീഷ്. പോക്സോ കേസിൽ നടൻ ശ്രീജിത് രവിക്ക് ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ചികിത്സയിലാണെന്ന നടന്റെ വാദം അംഗീകരിച്ച്. സമാന കുറ്റകൃത്യം ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി. ചികിത്സ നൽകാമെന്ന് ഭാര്യയും പിതാവും സത്യവാങ്മൂലം നൽകണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൂടുതൽ വാർഡുകളിൽ കെട്ടിട നമ്പർ തട്ടിപ്പ്. കുന്നുകുഴി വാർഡിൽ നിയമവിരുദ്ധമായി കെട്ടിട നമ്പർ നൽകിയത് 12 അനധികൃത കെട്ടിടങ്ങൾക്ക്. തട്ടിപ്പിനു പിന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ഇടനിലക്കാർക്കും പങ്കുണ്ടെന്നും കണ്ടെത്തൽ. മരിച്ചയാളുടെ പേരിൽ 4 വർഷത്തിന് ശേഷം നൽകിയ അപേക്ഷയിന്മേൽ കെട്ടിടം തരം മാറ്റി നൽകി കൊച്ചി നഗരസഭ. റെസിഡൻഷ്യൽ കെട്ടിടം കൊമേഴ്സ്യൽ വിഭാഗത്തിലേക്ക് തരം മാറ്റിയത് 44 ഡിവിഷനിലെ കാരണകോടം പൈപ്പ് ലൈനിൽ. നഗരസഭയുടെ വിചിത്ര നടപടി. മരിച്ചയാളിന്റെ പേരിൽ നേരിയ മാറ്റം വരുത്തി നൽകിയ വ്യാജ അപേക്ഷ കണ്ണും പൂട്ടി പരിഗണിച്ചുകൊണ്ട്. കൊച്ചിയിൽ ദേശീയ പതാക ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. വെങ്ങോല സ്വദേശി ഷമീർ ഇടുക്കി, സ്വദേശി മണി, തോപ്പുംപടി സ്വദേശി സാജർ എന്നിവരാണ് പിടിയിലായത്. ഇരുമ്പനത്ത് മാലിന്യ കൂമ്പാരത്തിൽ ദേശീയ പതാക ഉപേക്ഷിച്ച നിലയിൽ കണ്ട കേസിലാണ് നടപടി. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ KSRTC ബസ് തടഞ്ഞിട്ടു. ഫാസ്ടാഗിൽ പണമില്ലാത്ത സാഹചര്യത്തിലാണ് ബസ് തടഞ്ഞത്. കോട്ടയം ഭാഗത്തു നിന്ന് വന്ന ബസ്സാണ് തടഞ്ഞു നിർത്തിയത്. സംസ്ഥാനത്തെ പുതിയ നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ഈ വർഷം മുതൽ ആരംഭിക്കും. BSc നഴ്സിംഗ് കോഴ്സാണ് ആരംഭിക്കുക. ഓരോ മെഡിക്കൽ കോളേജിലും 60 വിദ്യാർത്ഥികൾ വീതം 120 പേർക്ക് ഈ ബാച്ചിൽ പ്രവേശനമുണ്ടാകും. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. മന്ത്രി ആന്റണി രാജു അധ്യക്ഷനായിരുന്നു. ഭാഗ്യക്കുറിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനങ്ങളുമായാണ് ഇത്തവണത്തെ തിരുവോണം ബമ്പർ പുറത്തിറങ്ങുന്നത്. 10 സീരീസുകളിലായി പുറത്തിറങ്ങുന്ന ഭാഗ്യക്കുറിയിൽ 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. ഷാർജ നെടുമ്പാശ്ശേരി വിമാനം എമർജൻസി ലാൻഡ് ചെയ്തു. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് എയർ ഇന്ത്യ വിമാനം അടിയന്തിരമായി ലാൻഡ് ചെയ്തത്. വൈകിട്ട് 7:20 സംഭവം. യാത്രക്കാരെല്ലാം സുരക്ഷിതർ. സിനിമാ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കൊച്ചിയിൽ ഫിലിം ചേംബർ വിളിച്ചു ചേർത്ത സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഓഗസ്റ്റ് 1 അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ കൂടി സാന്നിധ്യത്തിൽ വീണ്ടും യോഗം ചേർന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യും. വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ച ശേഷം ബന്ധം തകരുമ്പോൾ ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്നതിനെ വിമർശിച്ച് സുപ്രീംകോടതി. രാജസ്ഥാൻ സ്വദേശിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കവെയാണ് ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. യുവാവിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച രാജസ്ഥാൻ ഹൈക്കോടതിയുടെ നടപടിയും റദ്ദാക്കി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശോധനകൾ നടത്തി. കുറച്ചു ദിവസം കൂടി വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ. ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിന് ജാമ്യം. മതവികാരം വ്രണപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ട്വീറ്റ് ചെയ്തുവെന്ന കേസിലാണ് ഡൽഹി പട്യാല ഹൌസ് കോടതി ജാമ്യം നൽകിയത്. ഡൽഹി അലിപൂരിൽ മതിലിടിഞ്ഞ് 5 മരണം. 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലിനടിയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. തെലങ്കാനയിൽ പ്രളയത്തിൽ കാണാതായ മാധ്യമപ്രവർത്തകന്റെ മൃതദേഹം കണ്ടെത്തി. NTVയിലെ മാധ്യമപ്രവർത്തകൻ സമീറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ബോർണാപ്പള്ളിയിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെ വാഹനം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിലെ അവധി റദ്ദാക്കി ഉത്തർപ്രദേശ് സർക്കാർ. സർക്കാർ ഓഫീസുകൾ, സർവകലാശാലകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവ സ്വാതന്ത്ര്യദിനത്തിൽ പ്രവർത്തിക്കും.
ലഡാക്ക് സന്ദർശനത്തിനായി ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ലേ വിമാനത്താവളത്തിൽ എത്തി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കാണണമെന്ന് ദലൈലാമ. കൻവർ യാത്രയ്ക്കായി മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് സുരക്ഷ ശക്തമാക്കാൻ നിർദ്ദേശം. ട്രെയിനുകളിൽ പരിശോധന ശക്തമാക്കും. മഹാരാഷ്ട്രയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഉയർന്ന ഉദ്യോഗസ്ഥർ ദുരിതബാധിത പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രി. അതിർത്തി തർക്കം പരിഹരിക്കാൻ ധാരണാപത്രം ഒപ്പുവെച്ച് അരുണാചൽ പ്രദേശും അസമും. അരുണാചൽ പ്രദേശിലെ നംസായിൽ വെച്ചാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. യു കെയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. താപനില ഉയർന്നേക്കാമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഇസ്രായേൽ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി തുറന്ന് സൗദി അറേബ്യ. സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ജിദ്ദ സന്ദർശനത്തിന് മുന്നോടിയായി. ചൈനയിലെ വുഹാനിൽ കോളറ രോഗം സ്ഥിരീകരിച്ചത് വിദ്യാർത്ഥിയിൽ. സോഫ്റ്റ്ഷെൽ ആമകളെ വിറ്റ സ്റ്റോറിൽ നിന്നാണ് രോഗവ്യാപനമെന്നും സൂചന. കോവിഡ് പശ്ചാത്തലത്തിൽ ലോകത്ത് 25 ദശലക്ഷം കുട്ടികൾക്ക് പതിവ് കുത്തിവയ്പ്പുകൾ നഷ്ടപ്പെട്ടു. കണക്ക് പുറത്തുവിട്ട് യുണിസെഫും ലോകാരോഗ്യ സംഘടനയും. 2020 അപേക്ഷിച്ച് കണക്കിൽ വർധന. മുതിർന്ന രാഷ്ട്രീയക്കാർക്കെതിരെ ആക്രമണം നടത്താൻ ശ്രമിച്ച സൈനികന് 5.5 വർഷം തടവ് ശിക്ഷ വിധിച്ച് ജർമ്മൻ കോടതി. സിറിയൻ അഭയാർത്ഥി എന്ന പേരിലാണ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത്. ചൈനീസ് ടെക് ഭീമന്മാരായ ആലിബാബയുടെ ഓഹരി വിപണിയിൽ വൻ ഇടിവ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കമ്പനിക്കുണ്ടായത് 5.7% വിപണി നഷ്ടം. പോലീസ് ഡേറ്റ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ കമ്പനിക്ക് പ്രതികൂലമായി ബാധിച്ചെന്നും റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭാര്യ ഇവാന ട്രംപ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ന്യൂയോർക്കിലെ വസതിയിലായിരുന്നു അന്ത്യം. യുക്രൈൻ തുറമുഖങ്ങളിൽ നിന്ന് ധാന്യ കയറ്റുമതി അനുവദിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത അന്തിമരേഖ ഉടൻ തയ്യാറാകുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. തുർക്കിയുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഇന്ത്യൻ ഫുട്ബോളിലെ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി AIFന്റെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ്. ഫിഫയ്ക്കും AFCക്കും സമർപ്പിക്കുന്ന ഫൈനൽ ഡ്രാഫ്റ്റിൽ ഐ ലീഗ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഗ്. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ലഭിക്കേണ്ടത് ഐ ലീഗിനാണെന്നും ഡ്രാഫ്റ്റ്. മധ്യനിര താരം ഫ്രാങ്കി ഡിയോങ്ങിനോട് ക്ലബ് വിടാൻ ആവശ്യപ്പെട്ട് ബാഴ്സലോണ. ക്ലബിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് നീക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നൽകിയ ഓഫർ സ്വീകരിക്കാനും നിർദ്ദേശം. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി. പരാജയപ്പെട്ടത് 100 റൺസിന്. ന്യൂസിലേക്ക് തിരികെ. ഇനി ജില്ലാ വാർത്തകൾ. വെള്ളനാട് പഞ്ചായത്തിൽ ജനപ്രതിനിധികൾ തമ്മിൽ കയ്യാങ്കളി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെള്ളനാട് ശശിയും സഹോദരനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വെള്ളനാട് ശ്രീകണ്ഠനും തമ്മിലായിരുന്നു കയ്യാങ്കളി. ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിലാണ് കയ്യാങ്കളി ഉണ്ടായത്. 2023 ആറ്റുകാൽ പൊങ്കാല മാർച്ച് 7. കോവിഡ് ഭീതി മാറിയ സാഹചര്യത്തിൽ ജനപങ്കാളിത്തത്തോടെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ച് ക്ഷേത്ര ട്രസ്റ്റ്. കഴിഞ്ഞ 2 വർഷവും സംഘടിപ്പിച്ച ചടങ്ങുകൾ മാത്രം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിപിടിയിൽ. അറസ്റ്റിലായത് കുളത്തുപുഴ സ്വദേശി സജിൻ ഷറഫുദ്ദീൻ. തട്ടിപ്പ് നടത്തിയത് പാറക്വാറി ലൈസൻസ് തരപ്പെടുത്തി നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച്. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറിന്റെ മാതാവ് സത്യഭാമ അന്തരിച്ചു. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് തൈക്കാട് ശാന്തികവാടത്തിൽ. അന്താരാഷ്ട്ര യുവജന നൈപുണ്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി ദി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് ആർദ്ര കേരളം പുരസ്കാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പുരസ്കാരം ഏറ്റുവാങ്ങി. ആലപ്പുഴയിൽ രൂപമാറ്റം വരുത്തിയ 3 ആഡംബര ബൈക്കുകൾ പിടികൂടി. മോട്ടോർ വാഹന വകുപ്പ് നടപടി. ഓപ്പറേഷൻ റേസ് പരിശോധനയിൽ ചില ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റ് മാറ്റിയ നിലയിൽ വാഹനങ്ങൾ ഓടിച്ചിരുന്നവരുടെ ലൈസൻസ് റദ്ദാക്കും. CPI വനിതാ നേതാവിനെയും കുടുംബത്തെയും ആക്രമിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചു. മണറിക്കുളം തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോം സിംസൺ ആണ് രാജിവെച്ചത്.
ആലപ്പുഴ നഗരത്തിലെ കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകൾ തകർന്ന നിലയിൽ കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് പാളി നഷ്ടമായതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ. അപകട ഭീതിയിൽ കാൽനട യാത്രക്കാർ. ആലപ്പുഴ തായങ്കരി വേഴപ്ര റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിട്ടും നടപടിയില്ല. കാപ്പിശ്ശേരി ജംഗ്ഷന് സമീപം പൈപ്പ് പൊട്ടിയത് ദിവസങ്ങൾക്ക് മുൻപ്. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തം. കരൂർ അയ്യൻകോയിക്കൽ തീരത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് പരുക്ക്. മത്സ്യബന്ധന വള്ളങ്ങൾക്കും ഉപകരണങ്ങൾക്കും നാശനഷ്ടം. പരുക്കേറ്റ മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഫിഷറീസ് മന്ത്രിക്ക് കത്തെഴുതി എച്ച് സലാം MLA. കരിമണൽ ഖനനത്തിനെതിരെ തൊട്ടപ്പള്ളിയിൽ നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യഗ്രഹ സമരം 400 ദിവസം പിന്നിട്ടു. 400-ാം ദിവസം തെരുവിലിറങ്ങി സമരപ്രഖ്യാപനവും മണൽ പ്രതിജ്ഞയും നടത്തി കരിമണൽ ഖനന വിരുദ്ധ സമരസമിതി. രാഷ്ട്രീയകാര്യ സമിതി അംഗം M. Liju ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ തെരുവു നാടകം അവതരിപ്പിച്ച് തൈക്കാട്ടുശ്ശേരി SMSJ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. അധ്യാപകരായ മാത്യു ജേക്കബ്, സിസ്റ്റർ പ്രിൻസി എബിൻ എന്നിവർ നേതൃത്വം നൽകി. ക്ഷീരവർദ്ധിനി പദ്ധതി ആരംഭിച്ച് കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത്. പദ്ധതി നടപ്പിലാക്കുന്നത് പൊൻകുന്നം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് കാഞ്ഞിരപ്പള്ളി AKGM ഹയർ സെക്കൻഡറി സ്കൂൾ. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ആന്റോ ആന്റണി MP. തൊടുപുഴ കുണിഞ്ഞിയിൽ ശക്തമായ കാറ്റിൽ കനത്ത നാശനഷ്ടം. മരം ഒടിഞ്ഞു വീണ് വീടുകൾക്കും കടമുറികൾക്കും കേടുപാട്. സ്ഥലത്ത് വ്യാപകമായ കൃഷിനാശവും. ആലുവ മണപ്പുറത്ത് കർക്കിടക വാവനോടനുബന്ധിച്ചുള്ള ബലിതർപ്പണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, SP, റവന്യൂ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കാണ് നിർദ്ദേശം നൽകിയത്. തൃക്കാക്കര സഹകരണ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കി നൽകാനുള്ള തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചു. ലൈസൻസ് പുതുക്കി നൽകരുതെന്ന കൌൺസിൽ തീരുമാനം മറികടന്ന് നഗരസഭാ സെക്രട്ടറി നൽകിയ ഉത്തരവിനാണ് സ്റ്റേ. കോലഞ്ചേരി CCM ഫ്യൂവൽസ് പെട്രോൾ പമ്പിൽ തീപിടുത്തം. പുലർച്ചെ 4:15 തീ പടർന്നത് ഓഫീസ് മുറിയിൽ. അഗ്നിസുരക്ഷാ സേനയുടെ സമയോചിത ഇടപെടൽ മൂലം ഒഴിവായത് വൻ ദുരന്തം. SYS പാരന്റ്സ് അസംബ്ലിക്ക് എറണാകുളത്ത് തുടക്കം. പരിപാടി നടക്കുന്നത് SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരുടെ രക്ഷിതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട്. പ്രൊഫസർ ജെല്ലി ജെറോം ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കുള്ള സ്ഥലലേലം തുടങ്ങി. 50 മുതൽ 8,000 ചതുരശ്ര അടി വരെയുള്ള സ്ഥലങ്ങൾ ലേലത്തിനെടുക്കാം. വിവിധ ദിവസങ്ങളിലായി 22 സ്റ്റേഷനുകളിലും ലേലം നടക്കുമെന്ന് കോർപ്പറേഷൻ. മൂവാറ്റുപുഴയിൽ ആശുപത്രി ജീവനക്കാരെ ആക്രമിച്ചുവെന്ന പരാതിയിൽ വ്ളോഗർ അറസ്റ്റിൽ. അറസ്റ്റിലായത് കുന്നംകുളം സ്വദേശി നിഷാദ് മുഹമ്മദ്. കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കഴിഞ്ഞ മാസം. ജോഷ്മാൾ മുക്കന്നൂർ വിജയകരമായ 4-ാം വർഷത്തിലേക്ക്. അത്യാധുനിക സൌകര്യങ്ങളിലൂടെ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത് 2019 ജൂലൈ 14. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, തിയേറ്റർ, കോഫി ഹൌസ്, ഗെയിമുകൾ തുടങ്ങിയവ ഒരു കുഴക്കിഴിൽ ഒരുക്കുകയാണ് ജോഷ്മാൾ മാനേജ്മെന്റ്. കാലം ചെയ്ത ബസേലിയോസ് മർത്തോമ പൗലോ ദ്വിതീയൻ ബാവ തിരുമേനിയുടെ ഓർമ്മചിത്രം തയ്യാറാക്കി കുന്നംകുളം ഭദ്രാസന യുവജന പ്രസ്ഥാനം. 10,001 ചിരാതുകൾ കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കിയത്. ഹൃദയത്തിൽ എന്റെ ബാവ എന്ന പേരിലാണ് പരിപാടി. ലൈഫ് ആൻഡ് ലൈവ് പ്രോഗ്രാം സംഘടിപ്പിച്ച് കാണിപ്പയ്യൂർ ലയൺസ് ക്ലബ്. ഇരുവൃക്കകളും തകരാറിലായ ചെർപ്പുളശ്ശേരി സ്വദേശിക്ക് മെഡിക്കൽ ഫണ്ട് കൈമാറി. കളഞ്ഞുകിട്ടിയ മാല ഉടമസ്ഥന് കൈമാറി മാതൃകയായ ക്ലബ് മെമ്പർ വിഷ്ണു ഭാരതിയുടെ ചടങ്ങിൽ ആദരം. ജനപ്രിയ സംഗീത റിയാലിറ്റി ഷോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ സീസൺ 3 ഓഡിഷൻ നാളെ പാലക്കാട് നടക്കും. ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഓഡിഷൻ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഗ്ലോബൽ ബ്രാൻഡ് റിയൂണിയന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ KK ഷബീർ, MP സജീവ്, PG സുബിദാസ് എന്നിവർ നേതൃത്വം നൽകി. ചേലക്കര പരക്കാട് പാറമടയിൽ കുളിക്കാനിറങ്ങിയ 16-കാരി മുങ്ങി മരിച്ചു. തമിഴ്നാട് സ്വദേശി വജ്ജിയാണ് മരിച്ചത്. ബന്ധുവീട്ടിൽ വിരുന്നിന് വന്നതായിരുന്നു. നിയമസഭാ സ്പീക്കർ MB രാജേഷിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ റദ്ദാക്കി. ആരോഗ്യപരമായ കാരണങ്ങളാണ് നടപടി. തൃത്താല മണ്ഡലത്തിൽ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കില്ലെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. ആനക്കെട്ടി മണ്ണാർക്കാട് റോഡിൽ കൽക്കണ്ടിയിൽ വൈദ്യുത ലൈനിലേക്ക് മരം വീണ് അപകടം. അട്ടപ്പാടിയിലേക്കുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മലപ്പുറം കോലിക്കരയിൽ പൊട്ടിവീണ വൈദ്യുത കമ്പിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. തേക്കേക്കരപ്പടി പ്രേതനായ ശങ്കരന്റെ ഭാര്യ മുണ്ടിയാണ് ഷോക്കേറ്റ് മരിച്ചത്. വീട്ടുപറമ്പിൽ നിന്ന് ഓലയെടുക്കാൻ പോയപ്പോഴാണ് ഷോക്കേറ്റത്.
തിരൂരിലെ ആർ എം എസ് മെയിൽ സർവീസ് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നതെന്ന് സൂചന. ആർ എം എസ് സംവിധാനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന് കത്തയച്ച് ഇ ടി മുഹമ്മദ് ബഷീർ എം പി. കോഴിക്കോട് മാവൂർ കൽപ്പള്ളിയിൽ വീടിന് മുകളിൽ മരം വീണു, ആർക്കും പരിക്കില്ല, വീടിന് കേടുപാട് സംഭവിച്ചു. കോഴിക്കോട് നാദാപുരത്ത് സ്വകാര്യ ബസ്സിൽ കടത്തിയ 4 കിലോ കഞ്ചാവുമായി യാത്രക്കാരൻ പിടിയിൽ. എടവണ്ണ സ്വദേശി റിയാസ് ബാബുവാണ് എക്സൈസിന്റെ പിടിയിലായത്. തലശ്ശേരിയിൽ നിന്ന് നാദാപുരത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലായിരുന്നു കഞ്ചാവ് കടത്തിയത്. കോഴിക്കോട് കുടരഞ്ഞി കുളിരാമുട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു. തിരുവമ്പാടി സ്വദേശി വെണ്ണായപ്പിള്ളി എന്ന ജോസഫാണ് മരിച്ചത്. ശ്രാമ്പിക്കൽ തോട് മുറിച്ചുകിടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വയനാട്ടിൽ കനത്ത മഴ. വയനാട് ചുരം അടിവാരത്ത് വെള്ളക്കെട്ട്. സമീപത്തെ പാലത്തിലും കടകളിലും വീടുകളിലും വെള്ളം കയറി. കൽപ്പറ്റ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പുറത്തു നിന്ന് വരുന്ന ചരക്കിറക്കാൻ ചുമട്ടുതൊഴിലാളികൾക്ക് അനുമതി നൽകും. നെസ്റ്റോയുടെ വാഹനങ്ങളിൽ എത്തുന്ന ചരക്കുകൾ സ്ഥാപനത്തെ തൊഴിലാളികൾ ഇറക്കും. കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് പരിഹാരം ആയത്. കനത്ത മഴ പെയ്തിട്ടും കണ്ണൂർ പടന്നക്കര ബണ്ടിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്നില്ല. രൂക്ഷമായ വെള്ളക്കെട്ടിൽ മേഖലയിൽ വ്യാപക കൃഷിനാശം. ബണ്ടിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സ്ഥിരം ചുമതലക്കാരെ നിയമിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. കനത്ത മഴയെ തുടർന്ന് ഭൂമിക്കും വീടുകൾക്കും വിള്ളലുണ്ടായ കണ്ണൂർ കേളകം കൈലാസംപടി റവന്യൂ സംഘം സന്ദർശിച്ചു. ഡെപ്യൂട്ടി കളക്ടർ കെ എസ് ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രദേശവാസികളുടെ ആശങ്ക അകറ്റുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ. പൊതുജനങ്ങളിൽ ആരോഗ്യ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ആരോഗ്യ ശബ്ദം മാസികയുടെ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട്ട് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത മാസിക പ്രകാശനം ചെയ്തു. മാസിക ഡിജിറ്റൽ രൂപത്തിലും പുറത്തിറക്കും. കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെ രക്ഷപ്പെട്ട റിമാൻഡ് പ്രതി പിടിയിലായി. പിടികൂടിയത് ലഹരിമരുന്ന് കേസുകളിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന അങ്ങണ്ടൂർ സ്വദേശി അഹമ്മദ് കബീറിനെ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. സിദ്ധാർത്ഥ് സെൻഗുപ്തയുടെ സംവിധാനത്തിൽ ജാൻവി കപൂർ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം ഗുഡ് ലക് ജെറിയുടെ ട്രെയിലർ പുറത്ത്. ദീപക് ഗ്രോബിയാൻ, മിതാ വസിഷ്ഠ്, നീരജ് സൂദ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. മുംബൈയിലെ ബാന്ദ്ര ബീച്ച് പരിസരത്ത് തിരുമാളിയിൽപ്പെട്ട് സ്ത്രീകൾ മുങ്ങി മരിക്കുന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. രണ്ട് സ്ത്രീകൾ ശക്തമായ തിരമാലയിൽ അകപ്പെടുന്ന ദൃശ്യമാണ് പ്രചരിക്കുന്നത്. മുംബൈയിലെ ബാന്ദ്ര ബീച്ചിലെത്തിയ യുവതികളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രചാരണം. എന്നാൽ യഥാർത്ഥത്തിൽ ഒമാനിലെ ദാഫോർ ഗവർണറേറ്റിലെ അൽ മുക്സൽ ബീച്ചിൽ നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഈ മാസം 10-നായിരുന്നു അപകടം. വിനോദസഞ്ചാരത്തിനെത്തിയ മഹാരാഷ്ട്ര സ്വദേശികൾ ശക്തമായ വേലിയേറ്റത്തിൽ അകപ്പെടുകയായിരുന്നു. ബിജെപിയുടെ പാർലമെന്ററി ബോർഡ് യോഗം നാളെ. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായാണ് യോഗം. എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നാളെ ഉണ്ടായേക്കും. ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ നാളെ രാജ്യത്തിന് സമർപ്പിക്കും. ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക വകുപ്പിന്റെ സമം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേള നാളെ മുതൽ കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററുകളിലാണ് വനിതാ ചലച്ചിത്രമേള നടക്കുക. മേളയിൽ വനിതാ സംവിധായകരുടെ 24 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇൻഫോ പാർക്കിൽ 800-ലധികം തൊഴിലവസരങ്ങൾ ഒരുക്കി ഐ ടി കമ്പനികളുടെ കൂട്ടായ്മ ജി ടെക്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സും ഇൻഫോ പാർക്കുമായി സഹകരിച്ച് ജി ടെക് സംഘടിപ്പിക്കുന്ന തൊഴിൽ മേള നാളെ ഇൻഫോ പാർക്കിൽ നടക്കും. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് ഇൻഷുറൻസിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നാളെ. മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും. അണ്ടർ ന്യൂസ് പൂർത്തിയാവുന്നു.